മലബാറിലെ സമരങ്ങളിൽ അത് മുസ്ലിങ്ങൾ മാത്രം ഏകപക്ഷീയമായി നടത്തിയ സമരങ്ങളാണ് എന്നൊരു പ്രചരണമാണല്ലോ അപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ മലബാറിലെ സമരങ്ങൾ എന്ന് പറയുമ്പോൾ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ സമരങ്ങളായാലും തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ഖിലാഫത്ത് അനുബന്ധ പ്രക്ഷോഭങ്ങളായാലും അതിൽ മുസ്ലിങ്ങൾ മാത്രമല്ലായിരുന്നു അതിലെ നേതൃത്വം മുന്നിൽ നിന്ന് നേതൃത്വം വഹിച്ചവരായാലും അതേപോലത്തെ സമരപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരും അത് അമുസ്ലിങ്ങളായ ഹിന്ദു സമൂഹത്തിൽപ്പെട്ട വ്യക്തികളും അതിലുണ്ടായിരുന്നു എന്ന് ചരിത്രം വ്യക്തമാക്കുന്നുണ്ട് ഇപ്പോൾ ആയിരത്തി എണ്ണൂറുകളിൽ നടന്ന ജന്മിത്ത വിരുദ്ധ വിരുദ്ധ പോരാട്ടങ്ങൾ ഒരു ഉദാഹരണം എളമ്പലാശ്ശേരി ഉണ്ണിമൂസ അക്കാലത്തെ സമരങ്ങളിലെ ഏറ്റവും മുന്നിൽ നിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു എളമ്പലാശ്ശേരി ഉണ്ണിമൂസ മലബാറിലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ബ്രിട്ടീഷുകാർ തടസ്സം നിന്നപ്പോൾ പിന്നീട് അദ്ദേഹം പഴശ്ശിരാജയുടെ സേനയുമായി ഒത്തുചേർന്ന് പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായി വയനാട്ടിലേക്ക് അദ്ദേഹം നിലമ്പൂർ കാട് വഴി പോകുമ്പോൾ ടി എച്ച് ബാബുറുടെ നേതൃത്വത്തിലുള്ള സൈന്യം അദ്ദേഹത്തെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് വധിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തെ പിടിക്കുന്ന കൂട്ടത്തിൽ ചെന്നൂരൻ എന്ന് പറയുന്ന കാലത്തെ ഒരു ഗിരിവർഗ്ഗ മേഖലയിലൊക്കെ സമരം ചെയ്തിരുന്ന സമരനായകൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഒരു 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 മാത്രം നടത്തിയ പ്രക്ഷോഭമല്ല എന്ന് നമുക്ക് പിൽക്കാല സംഭവങ്ങളും തെളിയിക്കുന്നുണ്ട് അന്നത്തെ കോൺഗ്രസ് ആണല്ലോ ദേശീയ പ്രസ്ഥാനത്തിന് മുന്നിൽ നിന്നിരുന്നു ദേശീയ സമരങ്ങൾക്ക് മുന്നിൽ നിന്നിരുന്നു പക്ഷേ കോൺഗ്രസ്സിൻ്റെ സമര രീതികൾ പലപ്പോഴും ബ്രിട്ടനെ അലോസരപ്പെടുത്താത്തതായിരുന്നു യോഗങ്ങൾ ചേരുക പ്രമേയം പാസ്സാക്കുക പെറ്റീഷൻ നൽകുക എന്നിട്ട് അതിന് അത് അതിൻ്റെ ഫലം കാത്തിരിക്കുക തുടങ്ങി ഒരു ആ രീതിയിലുള്ള ഒരു സമരമായിരുന്നു കോൺഗ്രസ്സിനുണ്ടായിരുന്നത് പക്ഷേ പിന്നീട് മുസ്ലിം സമുദായത്തിൽപ്പെട്ട അതേപോലെ തന്നെ ജനകീയ സ്വഭാവമുള്ള ദേശീയ നേതാക്കളും കൂടി ഈ സമര രംഗത്തേക്ക് കടന്നു വന്ന ശേഷമാണ് യഥാർത്ഥത്തിൽ പ്രക്ഷോഭങ്ങൾ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ ഈ രാജ്യത്ത് തന്നെ ശക്തിപ്പെട്ടതെന്ന് നമുക്കറിയാം അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഒരു കാലഘട്ടത്തിലെ മറ്റൊരു പ്രത്യേകത കോൺഗ്രസ്സിൽ ഈ അധസ്ഥിത വർഗത്തിന് യാതൊരു അവസരവും ഉണ്ടായിരുന്നില്ല സവർണ താല്പര്യങ്ങളുണ്ടായിരുന്ന നേതാക്കളായിരുന്നു അതിലുണ്ടായിരുന്നത് ഇപ്പോൾ ആദ്യത്തെ മലബാർ ജില്ലാ സമ്മേളനം പാലക്കാടാണ് ഒറ്റപ്പാലം സമ്മേളനമല്ല പാലക്കാട് അതിനു മുമ്പ് പാലക്കാട് സമ്മേളനം നടക്കുന്ന സമയത്ത് സാധാരണ കർഷകരോ അധസ്ഥിതർക്കോ ആ സമ്മേളന നഗരിയിലേക്ക് പ്രവേശനമില്ലായിരുന്നുമില്ല അത് പിന്നീട് മാറിയത് പിൽക്കാലത്ത് ഈ മുസ്ലിം അതേ നേതാക്കൾ അതേപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള ജനകീയ സ്വഭാവമുള്ള എം പി നാരായണമേനൊക്കെ പോലെയുള്ള നേതാക്കൾ സമരരംഗത്ത് ഈ പ്രക്ഷോഭ രംഗത്തേക്ക് കടന്നു വന്നതിന് ശേഷമാണ് ആ ആളുകൾ പിന്നീട് ഈ മുസ്ലിങ്ങളുമായി തോളോട് തോൾ ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ് പിന്നീടുണ്ടായത് അതിൻ്റെ ഒരു പ്രതിഫലനമാണ് പിന്നീട് മഞ്ചേരിയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നടന്ന മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിൽ മൂവായിരം പ്രതിനിധികൾ അതിൽ പങ്കെടുത്തതിൽ ആയിരം പേരും മാപ്പിള കർഷകരായിരുന്നു വരകുന്ന കുഞ്ഞമാതാജിയൊക്കെ അതിലാളുകളെ സംഘടിപ്പിക്കുന്നതിൽ ഒരുപാട് ശ്രമം നടത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ എം പി നാരായണ മേനോൻ്റെ പ്രവർത്തനം അക്കാലത്തെ കർഷകരുടെ അദ്ദേഹം കുടിയാൻ സംഘമൊക്കെ ഉണ്ടാക്കി പ്രവർത്തിച്ചിരുന്നൊരു കാലഘട്ടമായിരുന്നു അപ്പോൾ ഈ രീതിയിൽ പിന്നീട് നടക്കുന്നത് ഹിന്ദു മുസ്ലിം സഹോദരന്മാർ ഒന്നിച്ച് പ്രക്ഷോഭ മുന്നോട്ട് വരുന്നതാണ് പിന്നീട് കാണുന്നത് കിലാഫത്ത് പ്രസ്ഥാനത്തിനും നമ്മളത് കണ്ടു കിലാഫത്തിൻ്റെ കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ അന്ന് പിന്നെ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളുകളല്ലായിരുന്നു ഈ പിന്നെ ഈ രീതിയിലുള്ള ദേശീയ സ്വഭാവമുള്ള ആളുകളായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിൻ്റെ ആദ്യകാല സമരങ്ങളെ ബ്രിട്ടൻ എതിർത്തിരുന്നില്ല കാരണം ബ്രിട്ടനെ ആലോചനപ്പെടുത്തുന്ന ഒന്നൊരു രീതിയല്ലായിരുന്നു പക്ഷേ മുസ്ലിങ്ങളുടെ പ്ര കൂടി സമരം കുറച്ചുകൂടി രൂക്ഷമാവുകയും അത് ബ്രിട്ടനെ അലോസരപ്പെടുത്തുകയും ചെയ്തപ്പോൾ ബ്രിട്ടനാണ് യഥാർത്ഥത്തിൽ മതഭ്രാന്തന്മാർ എന്ന രീതിയിൽ മുസ്ലിം പോരാളികളെ വ്യാഖ്യാനിക്കാൻ തുടങ്ങിയത് അത് പിന്നീട് മറ്റു പലരും അത് ഏറ്റെടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഈ രീതിയിൽ ഞാൻ പറഞ്ഞു വന്ന ജനകീയ സ്വഭാവമുള്ള നേതാക്കൾ പ്രത്യേകിച്ച് എം പി നാരായണ മേനോൻ അദ്ദേഹം ഈ കുടിയാൻ സംഘത്തിലൂടെ പിന്നീട് കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിലൊക്കെ വളരെ സജീവമായി പങ്കെടുത്തു മാത്രവുമല്ല മാപ്പിള ഔട്ട്റേജസ് ആക്ട് അനുസരിച്ച് പതിനാല് വർഷം ജയിലിൽ കിടന്ന ഒരു ഒരു ഹിന്ദു കൂടിയായിരുന്നു എം പി നാരായണ മേനാൻ അദ്ദേഹം മാപ്പിള വേഷത്തിൽ അദ്ദേഹം വേഷത്തിലായിരുന്നു അദ്ദേഹം പുതുരംഗത്ത് ഇറങ്ങിയിരുന്നത് അതിന് കാരണം മാപ്പിളമാരെ കൂടി അദ്ദേഹം കൂടെ ചേർത്ത് നിർത്താൻ അദ്ദേഹത്തിന് അതിലൂടെ സാധിച്ചു പള്ളികളിൽ അദ്ദേഹം പിന്നെ ജുമാക്ക് കട്ട്ലേശ്ശേരി മുഹമ്മദ് മൗലവയുടെ കൂടെ പള്ളികളിൽ പോയി ജുമാക്ക് ശേഷം അദ്ദേഹം പ്രസംഗിക്കുമായിരുന്നു അപ്പോൾ ഈ രീതിയിലുള്ള പിന്നെ വിശാല മനസ്സുള്ള ആളുകൾ പിന്നെ അക്കാലത്ത് മലബാറിലെ പോരാട്ടങ്ങളുടെ മുമ്പിൽ നിന്ന് മറ്റൊന്ന് മൊഴിക്കുന്നത്തും ബ്രഹ്മത്തം നമ്പൂതിരിപ്പാട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു സോമാജിപ്പാടാണ് എന്ന് പറഞ്ഞാൽ ഈ യാഗങ്ങളും യജ്ഞങ്ങളൊക്കെ നടത്തുന്ന വൈദിക കുടുംബത്തിൻ്റെ അംഗമായിരുന്നു ചെറുപ്പശ്ശേരി ജനിച്ച മൊഴിക്കുന്നത്ത് പക്ഷേ അദ്ദേഹം ഈ ഖിലാഫത്ത് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സജീവ രംഗത്ത് ഇറങ്ങിയത് കൊണ്ട് അദ്ദേഹത്തിന് ജാതിഭ്രഷ്ടനാവുകയും അദ്ദേഹത്തിന് ആ നാട്ടിൽ നിന്ന് മാറി താമസിക്കേണ്ടി വരികയും ഒരുപാട് കാലം അദ്ദേഹം ജയിലിൽ കിടന്ന് മാപ്പിളമാരുടെ കൂടെ ക്രൂരമായ യാതനകൾ അനുഭവിക്കേണ്ടി വന്നു അങ്ങനെ ഓരോ ഓരോ പിന്നെ അതേപോലെ തന്നെ പറമ്പോട്ട് അച്ചുതൻകുട്ടി മേനോൻ പറമ്പോട്ട് അപ്പുണ്ണി മേനോൻ ഇവരൊക്കെ പെരിന്തൽമണ്ണ അലനല്ലൂർ ഒക്കെ കേന്ദ്രീകരിച്ച് ഖിലാഫത്ത് പ്രസ്ഥാനം നയിച്ചിരുന്ന ആളുകളായിരുന്നു അതേപോലെ തന്നെ ചെറുപ്പളശ്ശേരിയിൽ ഖിലാഫത്ത് സമരം നടക്കുന്ന സമയത്ത് ചെറുപ്പുളശ്ശേരി പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്നുണ്ട് ചെറുപ്പുളശ്ശേരി രജിസ്ട്രാർ ഓഫീസ് പിന്നെ ആക്രമിക്കുന്നുണ്ട് ചെറുപ്പുളശ്ശേരിയിലെ സബ് ഇൻസ്പെക്ടറുടെ വീട് കൊള്ള ചെയ്യുന്നുണ്ട് ഇത് ചെയ്തതാരും മുസ്ലിംകളായ ഖിലാഫത്ത് പ്രവർത്തകരല്ല അവിടെ ഉണ്ടായിരുന്ന ഹിന്ദുക്കളായ ഖിലാഫത്ത് പ്രവർത്തകരായിരുന്നു അതേപോലെ തന്നെ പട്ടാമ്പി പുലാമന്തോള് ചുണ്ടമ്പറ്റ ഈ പ്രദേശങ്ങളിൽ നടന്ന ഒരുപാട് സമരങ്ങൾ അക്രമ സ്വഭാവം എന്ന് ഒരു പക്ഷേ പറയാവുന്ന സ്വഭാവത്തിലുള്ള സമരങ്ങൾ നടത്തിയത് അവിടെയുള്ള ഹിന്ദുക്കളായ സ്വതന്ത്ര സമര പ്രക്ഷോഭത്തിൽ രംഗത്തുള്ള പ്രവർത്തകരായിരുന്നു മാത്രവുമല്ല ഇപ്പോൾ മണ്ണ മണ്ണാർക്കാട് ഭാഗത്ത് മുസ്ലിം ജന്മി കുടുംബമായ കല്ലടി കുടുംബം ബ്രിട്ടീ ബ്രിട്ടീഷുകാരെ അനുകൂലിച്ചപ്പോൾ അതേ മണ്ണാർക്കാടുള്ള മൂപ്പിൽ നായർ കവളപ്പാറ മൂപ്പിൽ നായർ ഖിലാഫത്തുകാർ ഒരുപാട് സഹായിച്ച വ്യക്തിയാണ് കവളപ്പാറ ഇളയനായരുടെ പേരിൽ അക്കാലത്ത് ഖിലാഫത്ത് പ്രവർത്തകർ ഒരുപാട് പ്രദേശങ്ങളിൽ പോയി ഈ നെല്ലും ആഹാര സാധനങ്ങളും വിഭവങ്ങളൊക്കെ ശേഖരിച്ചു എന്ന് ചരിത്രത്തിലുണ്ട് അതേപോലെ തന്നെ പാണ്ഡ്യാട് നാരായണ നമ്പീശൻ ഖിലാഫത്ത് പ്രക്ഷോഭത്തിൻ്റെ പിന്നെ ആദ്യ കാലഘട്ടങ്ങളിൽ വാര്യകുന്നത്ത് കുഞ്ഞഹ്മദാജിയുടെ വലങ്കൈയായി നിന്നൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരുന്നു അക്കാലത്തെ സുപ്രധാനമായ പല യോഗങ്ങളും നടന്നിരുന്നത് അതേപോലെ തന്നെ അന്നത്തെ യോഗങ്ങളുടെ മിനിറ്റ്സ് തയ്യാറാക്കുകയും റിപ്പോർട്ട് തയ്യാറാക്കുകയും ഒക്കെ ചെയ്തിരുന്നത് കപ്രാട്ട് നാരായണപ്പണിക്കരായിരുന്നു ഈ കപ്രാട്ട് നാരായണ പണിക്കർ പിന്നീട് ബ്രിട്ടീഷുകാരുടെ ഒരു പോരാട്ടത്തിൽ അവരുടെ ആയുധങ്ങൾക്കിരിയായി മരണപ്പെടുക്കാൻ രക്തസാക്ഷിയാവുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ പുല്ലമ്പലവൻ താമി എന്ന് പറയുന്ന അക്കാലത്ത് ഹജൂർ കച്ചേരിയിലെ ശിപായി ആയിരുന്ന അദ്ദേഹം ബ്രിട്ട് മാപ്പിള പോരാളികൾക്ക് പ്രത്യേകിച്ച് വാര്യകുന്നന് കൃത്യമായ വിവരങ്ങൾ എത്തിക്കുന്നതിനും അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ ചില പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്ത കാരണത്താൽ അദ്ദേഹത്തേനേയും കുടുംബത്തെയും ഇവിടെ നിന്ന് നാട് കടത്തുകയും ചെയ്തു ഇങ്ങനെ നമ്മൾ ഓരോ പ്രദേശങ്ങളെടുത്തു നോക്കിയാൽ അവിടെയൊക്കെ ഒരുപാട് നമുക്ക് ഈ രീതിയിലുള്ള ചിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ലോകത്തെ തന്നെ നടക്കിയ വാഗൻ റാച്ചടി അതിലെ കൊല്ലപ്പെട്ടവരിൽ ആറ് പേർ ഹിന്ദുക്കളായിരുന്നു അതേപോലെ തന്നെ ഇതിൽ രസകരമായ മറ്റൊരു സംഭവം പൂക്കോട്ടൂർ യുദ്ധത്തിൻ്റെ തലേന്ന് പൂക്കോട്ടൂർ പള്ളിയിൽ യുദ്ധത്തിൻ മറ്റത്തെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടി മീറ്റിംഗ് വെച്ച സമയത്ത് ആ പള്ളിക്ക് പുറത്ത് അഞ്ഞൂറോളം ഹിന്ദു സഹോദരന്മാർ അവിടെ വന്നു നിന്നിരുന്നു അവർ വന്നത് നാളെ നടക്കുന്ന പൂക്കോട്ട് യുദ്ധത്തിൽ ഞങ്ങളും പങ്കെടുക്കണം എന്ന ആവശ്യവുമായി പക്ഷേ അന്ന് അവിടെ ഉണ്ടായിരുന്ന കാലി മലപ്പുറം കുഞ്ഞിത്തങ്ങള് അദ്ദേഹം പറഞ്ഞു ഇത് ഞങ്ങളുടെ മതപരമായ ഒരു വിഷയമായതുകൊണ്ട് തൽക്കാലം നിങ്ങൾ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ട എന്ന് പറഞ്ഞിട്ട് മനസ്സില്ലാ മനസ്സോടെയാണ് അവർ അവിടെ നിന്ന് പിരിഞ്ഞു പോയത് എന്ന് പറയപ്പെടും അപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന പിന്നെ ഉദാഹരണങ്ങളാണ് അതേപോലെ തന്നെ അക്കാലത്തെ പൂന്താനം രാമൻ നമ്പൂതിരി അരിപ്പ്രക്കോവില് തൊണ്ണിക്കുഞ്ചൻ രാജ ഇവരൊക്കെ ആ കാലഘട്ടങ്ങളിൽ ഖിലാഫത്ത് പോരാളികളെ സഹായിക്കുകയും അകമഴിഞ്ഞ് അവരെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്ത ആളുകളായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അന്നത്തെ ഒരു സാമൂഹിക ഒരു ഒരു പ്രാധാന്യമുള്ള വിഷയം എന്നുള്ള നിലയ്ക്ക് അന്നത്തെ ഹിന്ദു സഹോദരന്മാരും അന്ന് മുസ്ലിങ്ങളുടെ കൂടെ ഈ ഖിലാഫത്ത് പ്രക്ഷോഭത്തിൽ അതിൻ്റെ ഭാഗമായ ഇത് ഒരു സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള നിലയ്ക്ക് അവരൊക്കെ സജീവമായി നേതൃപരമായി തന്നെ പങ്കെടുത്തു എന്നാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്